السلام عليكم ورحمة الله وبركاته الحمد لله كفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء أما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ അബ്ദുൽ കരീം ഹാജി ഉസ്താദ്, ഉമ്മുൽ ഖുറ അക്കാഡമിക് ഡയറക്ടർ മുസദ്ദിഖ് സാർ, പ്രിൻസിപ്പൽ ജാബിർ സാർ, മദ്രസ സദർ മുഅല്ലിം ഹാഫിദ് മുഹമ്മദ് ഫാളിലി ഉസ്താദ്, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കൂട്ടുകാർ, ലോകത്തെല്ലായിടത്തും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ പ്രവാചക പ്രകീർത്തനം കൊണ്ടും മൗലിദ് കൊണ്ടും ബുർദ ആലാപനം കൊണ്ടും എല്ലാം ധന്യമായിരിക്കുന്ന സുന്ദരവേളയിൽ സിതാരദിൽ 2K21 ഉമ്മുൽ ഖുറയും അതിനോട് ഭാഗവാക്കാവുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരലോടുകൂടി ഉമ്മുൽ ഖുറയിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് മീലാദ് ഫെസ്റ്റ്. മീലാദ് ഫെസ്റ്റ് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ മൗലിദുകളും മദ്ഹുകളും പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുർദയും പ്രശംസിക്കുന്ന കാവ്യങ്ങളായ ബുർദയും മൗലിദുമെല്ലാം പഠിപ്പിക്കുക, പ്രവാചക പ്രകീർത്തന സദസ്സ് ഒരുക്കുക, അതിനുവേണ്ടിയുള്ള മോട്ടിവേഷൻ നൽകുക, ഇതുപോലെയുള്ള മത്സര പരിപാടികളാണ് അതിലൂടെ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. സിതാരദിൽ 2K21 ഈ വർഷം വളരെ ഗംഭീരമായി തന്നെ വിപുലമായി തന്നെയാണ് നടത്തപ്പെടുന്നത്. ഉമ്മുൽ ഖുറയിലെ എല്ലാ കുട്ടികളെയും 3 ഗ്രൂപ്പുകളാക്കി തിരിച്ച് വ്യത്യസ്തമായ മത്സര പരിപാടികൾ നൽകി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ കൂടിയായ അബ്ദുൽ കരീം ഹാജി ഖാരാത്തോട്, നമ്മളെല്ലാവരും മുല്ലപ്പൂ ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന അബ്ദുൽ കരീം ഹാജി ഉസ്താദാണ് ഉസ്താദിനെ ഞാൻ ആദ്യമായി നമ്മുടെ ഈ വേദിയിലേക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയുടെ അധ്യക്ഷത നിർവഹിക്കുന്നത് ഉമ്മുൽ ഖുറ സദർ മുഅല്ലിം ബഹുമാനപ്പെട്ട ഫാളിലി ഉസ്താദാണ്. ഉസ്താദിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസ അറിയിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ജാബിർ സാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ശബ്ദം ശ്രവിക്കുന്ന മറ്റു സ്നേഹജനങ്ങൾ, ഉമ്മുൽ ഖുറ അലിഫ് സെക്കൻഡറി മദ്രസയുടെ കീഴിൽ നടത്തുന്ന സിതാരദിൽ 2K21 എന്ന് പറയുന്ന മീലാദ് ഫെസ്റ്റിലാണ്, അതിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് ഞാനും നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു മാസത്തിൽ നമ്മൾ ഹബീബായ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ഹബീബായ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഒരു മനോഹരമായ ഒരു വേദിയാണ് നമുക്ക് മുന്നിൽ ഒരുങ്ങിയിരിക്കുന്നത്. അതെ, സിതാരദിൽ 2K21 അധാർമികമായ രീതിയിലൂടെ പല കലകളും ആവിഷ്കരിക്കപ്പെടുന്ന നൂതനമായ ഈ ഒരു കാലഘട്ടത്തിൽ
കലാമൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ആവിഷ്കരിക്കാനുമുള്ള ഏക നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഹബീബായ തങ്ങളെ ഈ ഒരു കലകളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും കൺകുളിർമയാകുന്ന, മാനസികമായി നമുക്ക് ആനന്ദം നൽകുന്ന ഈ മനോഹരമായ ഒരു പരിപാടി തീർച്ചയായും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ ഒരു മാസത്തിൽ തന്നെ അത് പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാം ഹബീബായ തങ്ങൾ നമ്മെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ്. മരണസമയത്ത് പോലും ഉമ്മത്തിനെക്കുറിച്ച് അവലാതിപ്പെട്ട് മരിക്കുന്ന സമയത്ത് പോലും ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞ ഹബീബായ തങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നാം ചരിത്രങ്ങളിലൂടെ വായിച്ച ആ ഹബീബായ തങ്ങളെ ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്തിലെ സർവ വസ്തുക്കളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഹബീബായ തങ്ങളെ തന്നെയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിഞ്ചളം മനസ്സുകളിൽ ഹബീബായ തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടം, അത് ഉത്ഭവിക്കാൻ കാരണമാകുന്ന ഇത്തരത്തിലുള്ള, അത് പ്രകടിപ്പിക്കാനും അത് ആവിഷ്കരിക്കാനും കാരണമാകുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വളരെയധികം പ്രോത്സാഹനജനകമാണ്. അതിനുള്ള ചുവടുവെപ്പുകളാണ് നമ്മുടെ ഉമ്മുൽഖുറ ഈ വർഷം നടത്തുന്നത്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും ഈ പദ്ധതികളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ ജന്നാത്തു നഈമിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഹബീബായ തങ്ങളുടെ ജിവാറിലായി നമ്മെയും ഒരൊക്കെ അള്ളാഹു ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി ഉദ്ഘാടന പ്രസംഗം നടത്താനിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ കരീം ഹാജി ഖാരാത്തോട് അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മോങ്ങം ഉമ്മുൽഖുറ അലിഫ് സെക്കൻഡറി മദ്രസയിലെ സിത്താരെ ദിൽ മീലാദ് ഫെസ്റ്റ് 2K21 പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ഈ മാസത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിൻ്റെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി അറിയിക്കുന്നു. 1496 വർഷം മുമ്പ് പരിശുദ്ധ മക്കയിൽ അബ്ദുള്ള എന്നിവരുടെയും ആമിന ബീവി റളിയല്ലാഹു അൻഹുമ ഇവരുടെ പൊന്നോമനപുത്രനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചു. 23 വർഷത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രബോധന ഫലമായി ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. അന്ധകാരത്തിലും അന്ധവിശ്വാസങ്ങളിലും ഒഴുകി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ കേവലം 23 വർഷം കൊണ്ട് ഒരു ഉത്തമ സമുദായമാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തി. പരിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രചരിപ്പിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. ഈ കുറഞ്ഞ കാലം കൊണ്ട് ലോകം മുഴുവൻ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഭ പരത്തുവാൻ സാധിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ ജീവിത ശൈലിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു,
ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുംല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയാൻ കൽപ്പിച്ചു, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരുക, പിൻപറ്റുക, എങ്കിൽ യുഹബ്ബുകുംല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ തീർച്ചയായും സ്നേഹിക്കും. അല്ലാഹുവിൻ്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം പിൻപറ്റണം. എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ജീവിത രീതി അതുപോലെ പിന്തുടരുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി സ്നേഹിക്കുക. എല്ലാറ്റിനേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് ജീവിക്കേണ്ടത്. എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ കൈക്കൊള്ളേണ്ട ജീവിത രീതി വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം. എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ചെരുപ്പ് ധരിക്കണം, കുട്ടികളോടെങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോടെങ്ങനെ പെരുമാറണം, കുടുംബങ്ങളോടെങ്ങനെ പെരുമാറണം, അയൽവാസികളോടെങ്ങനെ പെരുമാറണം, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചലനങ്ങളുണ്ടോ അതിലെല്ലാം നാം കൈക്കൊള്ളേണ്ട ശരിയായ രീതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ജീവിത രീതി പൂർണ്ണമായും നാം പിന്തുടർന്നാൽ മാത്രമേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരാകൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാകൂ. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലോകത്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളോടും നാം കരുണ കാണിക്കണം. മനുഷ്യരോട് മാത്രമല്ല, എല്ലാ ജീവികളോടും കരുണ കാണിച്ചെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ നരകത്തിൽ നിന്ന് മോചിതരായി സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവയോട് കരുണ കാണിക്കണം, മനുഷ്യരെന്ന് മാത്രമല്ല എല്ലാ ജീവികളോടും, എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാ ജീവികളോടും കരുണ ചെയ്ത് അള്ളാഹുവിൻ്റെ കരുണ സമ്പാദിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ മുല്ലപ്പൂ മക്കളുണ്ട്, എൻ്റെ മുല്ലപ്പൂ മക്കൾക്ക് പ്രത്യേകമായി ഞാനിതിൻ്റെ സന്ദേശം അറിയിക്കുന്നു. നമുക്ക് ചെറിയൊരു പാട്ടുപാടി അവസാനിപ്പിക്കാം. മുത്ത് മുസ്തഫ നബി പറഞ്ഞതോർക്കണേ, മുഴുവ ജീവികൾക്കുമെന്നും കരുണ ചെയ്യണേ. മുത്ത് മുസ്തഫ നബി പറഞ്ഞതോർക്കണേ, മുഴുവ ജീവികൾക്കുമെന്നും കരുണ ചെയ്യണേ. പുല്ലിനും പുഴുവിനോടും കരുണ കാട്ടണേ, കരുണ കാട്ടി കരുണ നേടി സ്വർഗം നേടണേ. പുല്ലിനും പുഴുവിനോടും കരുണ കാട്ടണേ, കരുണ കാട്ടി കരുണ നേടി സ്വർഗം നേടണേ. കരുണ ചെയ്തിടാത്തവർക്ക് കരുണ കിട്ടുമോ, കരുണ ചെയ്തിടുന്ന റബ്ബ് കരുണ കാട്ടുമോ. കരുണ ചെയ്തിടാത്തവർക്ക് കരുണ കിട്ടുമോ, കരുണ ചെയ്തിടുന്ന റബ്ബ് കരുണ കാട്ടുമോ. എല്ലാ ജീവികളോടും
കരുണ ചെയ്യുന്നവരിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമ്മുൽ ഖുറ ഇംഗ്ലീഷ് സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സിത്താരെ ദിൽ എന്ന് പേരിട്ടിരിക്കുന്ന പ്രവാചക പ്രകീർത്തന സദസ്സ് ഇത്ര മനോഹരമായി ഈ രൂപത്തിൽ അണിയിച്ചൊരുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നു എന്നത് വളരെയധികം ചാരിതാർത്ഥ്യമുളവാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും പ്രവാചക ജന്മദിനം കൊണ്ടനുഗ്രഹീതമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടേതായ രൂപത്തിൽ മനോഹരമായ ഒരു നബി കീർത്തന സദസ്സ് ഇത്ര നല്ല രീതിയിൽ അണിയിച്ചൊരുക്കുക എന്നത് വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം സദസ്സുകൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഇവിടെ നിന്നങ്ങോട്ട് ഇനിയുള്ള പരിപാടികൾക്കും പ്രചോദനകരമാകും എന്നത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇത്ര മനോഹരമായ ഒരു പ്രവാചക പ്രകീർത്തന സദസ്സ് നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ അഹോരാത്രപരമായ പരിശ്രമം കൊണ്ടൊന്ന് മാത്രമാണ്. അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് മുതൽക്കൂട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഭാവിയിലും ഇത്തരം നല്ല നല്ല പരിപാടികൾ നമ്മളിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പരിശുദ്ധമായ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് മോങ്ങം ഉമ്മുൽ ഖുറ മദ്രസ സ്റ്റാഫ് കൗൺസിലിൻ്റെ കീഴിൽ നടക്കാനിരിക്കുന്ന മീലാദ് ഫെസ്റ്റിൻ്റെ ഭാഗമായുള്ള ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനുവേണ്ടി സ്വാഗതം പറഞ്ഞ മീലാദ് ഫെസ്റ്റ് കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉവൈസ് ഇർഫാനിക്കും, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സുന്നി വിദ്യാഭ്യാസ ബോർഡ് അസിസ്റ്റൻ്റ് മാനേജർ ബഹുമാന്യരായ അബ്ദുൽ കരീം ഹാജി അവർക്കും, അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനും, അധ്യക്ഷത അലങ്കരിച്ച ബഹുമാനപ്പെട്ട സദർ ഉസ്താദിനും ഈ പരിപാടി ആദ്യന്തം വീക്ഷിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.